എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഹൗ ട്രെയിൻ ടേൺ അറ്റ് എ കർവ്, ഒരു വളവിൽ കൂടെ അല്ലെങ്കിൽ ഒരു കർവിൽ കൂടെ എങ്ങനെയാണ് ട്രെയിൻ ടേൺ ചെയ്ത് പോകുന്നത്. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന ഒരു വാഹനം എടുക്കുക, അത് ബസ്സായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞൊരു പാർട്ട് കാണും. അപ്പോൾ എന്തിനാണ് ഡിഫറൻഷ്യൽ വെച്ചേക്കുന്നത്, എന്തിനാണ് ഈ വെഹിക്കിൾസിലെല്ലാം ഡിഫറൻഷ്യലിൻ്റെ യൂസ്, അത് എന്തിനാന്ന് വെച്ചാൽ കർവ് അല്ലെങ്കിൽ ഒരു ടേൺ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വളവ് വരുമ്പോൾ ഉള്ളതാണ് ഈ ഡിഫറൻഷ്യലിൻ്റെ യൂസ് ഉണ്ടാകുന്നത്. ഈ ഡിഫറൻഷ്യൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ആ രണ്ട് ടയേഴ്സിനെ, ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള രണ്ട് ടയേഴ്സിനെ ഡിഫറൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ട്രെയിനിന് ഡിഫറൻഷ്യൽ ഇല്ലായിരുന്നിട്ടും ട്രെയിൻ എങ്ങനെയാണ് കർവ് ടേൺ ചെയ്യുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് ഇതിൽ കർവ്ഡ് പാത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു കർവ്ഡ് ട്രാക്കിൽ കൂടെ എങ്ങനെയാണ് ട്രെയിൻ വളഞ്ഞു പോകുന്നത്, അതിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. കർവ്ഡ് ഹൈവേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ വാഹനങ്ങളുടെ ടയർ എങ്ങനെയാണ് വളയുന്നത്, അതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈവേ കൺസിഡർ ചെയ്താൽ ഇതെന്താണ്, ഇത് ഒരു ഇന്നർ കർവ്, ഇതെന്താണ് അതിൻ്റെ ഔട്ടർ കർവ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാഹനം കൺസിഡർ ചെയ്യുക, ഒരു ബസ്സോ ലോറിയോ കാറോ എന്തെങ്കിലും, അപ്പോൾ അതിൻ്റെ ഒരു റിയർ വീലാണ് കാണിച്ചത്, ബാക്കിലെ രണ്ട് ടയർ, ടയർ എയും ടയർ ബി. അപ്പോൾ ആദ്യം ഇങ്ങനെ നിൽക്കും, വണ്ടി വെഹിക്കിൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ടയർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്താണ്, എ ബി. കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ സം ടൈം എന്താവും, എ ഡാഷ് ബി ഡാഷ് ആവും അല്ലേ. ബാക്കിൽ രണ്ട് ടയറാണ് എ ബി, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ അതും ട്രാവൽ ചെയ്ത് എ ഡാഷ് ബി ഡാഷിൽ എത്തും. പക്ഷെ നമുക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാകും, എ തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഇത്രയും കർവ് ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെക്കാളും കൂടുതലായിരിക്കും. ബി തൊട്ട് ബി ഡാഷിനെക്കാളും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എ ഡാഷ് ഗ്രേറ്റർ ദാൻ ബി, ബി ഡാഷ് നമുക്ക് പറയാം. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇത് രണ്ടും ഇത് എന്താണ്, ഒറ്റ ബോഡിയാണല്ലേ, സിംഗിൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത്ര ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ എത്തുമ്പോൾ എ ഡാഷിൽ എത്തുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ബി ബി ഡാഷിൽ എത്തണം, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ അത് ഊറി പോകുന്ന അർത്ഥം. ഇപ്പോൾ ടൈം ഫോർ എ ടു റീച്ച് എ ഡാഷ് ഈസ് ഈക്വൽ ടു ടൈം ഫോർ ബി ടു റീച്ച് ബി ഡാഷ്. അപ്പോൾ ഇപ്പോൾ ഈ ടൈം സെയിം അറിയണം. നമുക്കറിയാം ടൈമിൻ്റെ ഫോർമുല എന്താണ്, ടൈം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇത് ടയർ എയുടെ ടൈമാണ് അല്ലേ, ടയർ എയുടെ ടൈമാണ്, ടയർ എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ബൈ അതിൻ്റെ ടയർ എയുടെ സ്പീഡ്. ഇവിടെ എടുക്കുമ്പോഴും ടയർ ബി സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് ബി ബി ഡാഷ് ബൈ ടയർ ബിയുടെ സ്പീഡ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കിയറിയാം, ഈ എ ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്, ബി ബി ഡാഷിനെക്കാളും വലുതാണ് അല്ലേ. അപ്പോൾ ഈ വാല്യൂ വലുത് ഇതെന്നാണ്, ചെറുതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സെയിം ആണോ, ഈ എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ ഈക്വലും ആവണം, അതേസമയം തന്നെ ഇത് എന്താണ് വലുതാണ് ഇതിനൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ താഴെയുള്ള ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം, അതനുസരിച്ച് മാറണം അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ സ്പീഡ് ഓഫ് എ എന്ത് ചെയ്യണം, സ്പീഡ് ഓഫ് ബി എക്കാളും കൂടുതലാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ടയർ എ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ടയർ ബി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ എക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ എ ഡാഷിൽ എത്തേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെ സ്പീഡ് എന്തായിരിക്കണം, കൂടുതലാണ്. എ എന്ന് പറഞ്ഞ ടയർ നല്ല സ്പീഡിൽ കറങ്ങിയാലേ എന്ത് ചെയ്യുള്ളൂ, ഈ ബി എന്ന് പറയുന്ന ടയർ ബി ഡാഷിൽ എത്തുന്ന അതേ സമയത്ത് എ ഡാഷിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ടയർ എന്ത് ചെയ്യണം, ഡിഫറൻറ്റ് സ്പീഡിൽ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വാഹനങ്ങളിൽ, കാറിലായിരുന്നാലും ബസ്സിലായിരുന്നാലും ലോറിയിലായിരുന്നാലും എന്തിലായിരുന്നാലും നമ്മൾ നോക്കിയറിയാം, ഒരു ഡിഫറൻഷ്യൽ എന്ന സാധനത്തിലുണ്ട്. അതാണ് ആ ഡിഫറൻഷ്യലാണ് ഈ ടയറിനെ വെവ്വേറെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷേ നമ്മുടെ ട്രെയിനിലാണെങ്കിലോ, ട്രെയിനിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇല്ല. കർവ്ഡ് റെയിൽവേ ട്രാക്കിൽ കൂടെ എങ്ങനെയാണ് ട്രെയിൻസിൻ്റെ വീൽ ടേൺ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്ക് കൺസിഡർ ചെയ്യുക, ഇതെന്നാണ് ഇതിൻ്റെ ഔട്ടർ കർവ്, ഇതെന്നാണ് ഇതിൻ്റെ ഇന്നർ കർവ് അല്ലേ. സെൻറ്റർ ഇവിടെ എവിടെയെങ്കിലും ഇതിൻ്റെ സെൻറ്റർ ഇവിടെ എവിടെയെങ്കിലും വരും. ഇനി ഞാൻ ഒരു പെയർ ഓഫ് വീൽസ് കൺസിഡർ ചെയ്തു, വീൽ എയും വീൽ ബിയും കണക്റ്റഡ് ബൈ ആൻ ആക്സിൽ അല്ലേ. അപ്പോൾ ഇത് ഔട്ടർ വീൽ എന്താണ്, ഇന്നർ വീൽ. അപ്പോൾ ഇതിനെ ഞാൻ എ എന്ന് കൊടുത്ത് ഇത് ബി എന്ന് കൊടുത്തു. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ട്രെയിൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇവിടെ എത്തും അല്ലേ, എ ഡാഷ് ബി ഡാഷിൽ എത്തും. ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എ ഡാഷിൽ എത്താടുക്കുന്ന സമയവും അതുപോലെ തന്നെ ബി ഡാഷിൽ എത്താടുക്കുന്ന സമയം എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അതിനോട് ടൈം ഫോർ എ ടു റീച്ച് എ ഡാഷ് ഈസ് ഈക്വൽ ടു ടൈം ഫോർ ബി ടു റീച്ച് ബി ഡാഷ്. ഈ ടൈമിനെ നമുക്ക് എഴുതാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബൈ സ്പീഡ് ഓഫ് എയുടെ സ്പീഡ് അല്ലേ. ടൈം വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ബി. ഇതിനെങ്ങനെ എഴുതാം,
ടൈം ഫോർ ബി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ബി. ഇനി നമുക്ക് ഒരു കാര്യം നോക്കി അറിയാം, ഈ എസ് എ സ്പീഡ് ഓഫ് എയും സ്പീഡ് ഓഫ് ബി എന്തായിരിക്കും? സെയിം ആയിരിക്കും ഈ കേസിൽ. കാരണം നമ്മൾ ബസ്സും ലോറി നേരത്തെ പഠിച്ച ബസ് ലോറി കറങ്ങാനുള്ള വാഹനം പഠിച്ചപ്പോൾ എന്ത് പഠിച്ചു? ഇതിൻ്റെ ഇടയ്ക്കുന്നുണ്ട്, ഇവിടെ നടുക്കൊരു ഡിഫറൻഷ്യൽ ഉണ്ടല്ലേ, ആ ഡിഫറൻഷ്യലാണ് എന്ത് ചെയ്യുന്ന ഈ കറവിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഈ രണ്ട് ടയേഴ്സിനെയും ഡിഫറൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. ഇവിടെ ഉള്ള ഒരു ഡിഫറൻഷ്യലാണ് അല്ലേ. പക്ഷേ ട്രെയിനിൽ എന്തില്ല, ട്രെയിനിൽ അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇല്ല. അതില്ലാത്തത് കാരണം എന്ത്, ഇതെല്ലാം ഈ ടയറും ഈ ടയറും ഈ ആക്സിലും എല്ലാം കൂടെ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഒരു സിംഗിൾ അസംബ്ലി ആയിട്ട് എന്ത് ചെയ്യും, ഒരുമിച്ച് എന്ത് ചെയ്യും, ഒരേപോലെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അപ്പൊ സ്പീഡ് ഓഫ് എ സ്പീഡ് ഓഫ് ബി എന്നാണ് മസ്റ്റ് ആയിട്ട് എന്താണ് സെയിം ആയിരുന്നു. അപ്പൊ എസ് എ എസ് ബി അതിൽ താഴെയുള്ള ഡിനോമിനേറ്റർ രണ്ടും എന്താണ് സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ ന്യൂമറേറ്റർ എന്താണ് സെയിം ആയ പറ്റത്തുള്ളൂ. അപ്പൊ എ എ ഡാഷ് ഇസ് ഈക്വൽ ടു ബി ബി ഡാഷ് ആവണം. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എ തൊട്ട് എ ഡാഷ് വരെ റീച്ച് എടുക്കുന്ന ദൂരം എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതലാണ് അല്ലേ. പക്ഷെ ബി തൊട്ട് ബി വരെ ബി ഡാഷ് വരെ റീച്ച് എടുക്കുന്ന ദൂരം എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഇത് ഇപ്പോൾ എ ഡാഷും ബി ബി ഡാഷും എന്തായിരിക്കില്ല, ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. ഇത് കൂടുതലാണ് ഇത് കുറവാണ്. പക്ഷെ ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആയേ പറ്റത്തുള്ളൂ. ഇതിൽ ഷേപ്പിലാണ് വീല് കൺസ്ട്രക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ഡാഷ് വരെ എടുക്കുന്ന ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി ഡാഷ് വരെ ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ബി ബിയിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ എന്തായാലും സെയിം ആയതേ ആയേ പറ്റുമോ, സിലിണ്ടറിക്കൽ ഷേപ്പ് അവോയ്ഡ് ചെയ്ത് എന്ത് ചെയ്തോ, ഇങ്ങനെ ഒരു ഫ്രസ്റ്റം ഓഫ് എ കോൺ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഷേപ്പ് വീൽസ് അവർ ട്രെയിനിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ട്രാക്കിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ റെയിലിന്റെ അടിച്ചു മുതൽ ഈ വീലിന്റെ ഇന്നർ അടിച്ചുള്ള ദൂരം ഇത്രയും ദൂരം ഈ ഡിസ്റ്റൻസും, അതുപോലെ ഈ വീലിന്റെ ഈ ഇന്നർ അടിച്ചു മുതൽ ഈ റെയിലിന്റെ അടിച്ചുള്ള ദൂരം ഈ ദൂരവും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലെ. ഈ ദൂരവും സെയിം ആയി ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇവിടെ എത്തുമ്പോൾ അത് കർവ്ഡ് പാത്തിലോട്ട് കയറുകയാണ്. ഏതൊരു വസ്തുവും കർവ്ഡ് പാത്തിലൂടെ ട്രാവൽ ചെയ്ത് അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടി. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെയാണ് ആക്ടിയെന്ന ഔട്ട്വേർഡ് ഡയറക്ഷൻ അല്ലേ. അപ്പൊ ഇതിപ്പോ സെന്റർ ആണെങ്കിൽ എങ്ങനെയാണ്, സെൻട്രൽ നിന്ന് പുറത്തോട്ട് ഇങ്ങോട്ട് ആക്ടി അല്ലേ. അപ്പം ഇങ്ങനെ പോകുന്ന ആ ഫുൾ അസംബ്ലി എന്ത് ചെയ്യും, വെളിയിലോട്ട് ഒരു തള്ളു കയറും ഇങ്ങോട്ടാവും, ഒരു വീലിനെ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി പുറത്തോട്ട്. അപ്പൊ ഈ ദൂരം എന്ത് ചെയ്യും, വളരെ കുറയും. അതേസമയം ഈ ദൂരം എന്ത് ചെയ്യും, വളരെ കൂടി. ആ ഒരു കറണ്ട് പൊസിഷൻ ഞാൻ എടുത്തു, എ ഡബിൾ ഡാഷ് ഇവിടെ ഉള്ള ആ പോയിന്റിനെ ബി ഡബിൾ ഡാഷ് തൊട്ട് എടുത്തു. വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഇതിന് ട്രാവൽ ചെയ്ത് വീണ്ടും ഇതെന്താണ് സ്ട്രൈറ്റ് ആയി അല്ലേ. ഇവിടെ കറവിട് കറവിട് മാറി വീണ്ടും പഴയതുപോലെ സ്ട്രൈറ്റ് ആയി. സ്ട്രൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, പഴയതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ദൂരം ആയിരിക്കും ഇവിടെ അല്ലേ, അതേപോലെ ഈ ദൂരം ആയിരിക്കും ഇവിടെ. അങ്ങനെയാണ് ഇതിൻ്റെ മോഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടുത്തെ ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റ് ഞാൻ എ ഡബിൾ ഡാഷ് എടുത്ത് ബി ഡബിൾ ഡാഷ് എടുത്ത്, ഇവിടുത്തെ ഈ ഡയമീറ്റർ എന്തായിരിക്കും, ഈ എ ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ ഈ ലൈനാണ്, ഇവിടെ എങ്ങനെയായിരിക്കും, ഇത്രയും ഡയമീറ്റർ ആണ്, ഡയമീറ്റർ കൂടുതലാണ് അല്ലേ. ഇവിടുത്തെ ആ കോൺടാക്ട് പോയിന്റിലെ ഡയമീറ്റർ എന്താണ്, കൂടുതലാണ്. ഇപ്പൊ എ ഡബിൾ ഡാഷ് എന്നാണ് വലിയ ഡയമീറ്റർ ആണ്, വലിയ സർക്കിൾ ആയിരിക്കും. അതേസമയം ഇവിടെ നോക്കി, ഇവിടെ എന്ന് വെച്ചാൽ ആ കോൺടാക്ട് ആ റെയിലിന്റെ അവിടെ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷന്റെ ഡയമീറ്റർ ആണെങ്കിലും വളരെ കുറച്ചാണ്, ചെറുതാണ് അല്ലേ, ചെറിയൊരു ഡയമീറ്റർ ആണ്. അതാണ് ചെറിയൊരു സർക്കിൾ. ഒരു ചെറിയ സർക്കിളിനെ ഒരു പ്രാവശ്യം ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് ശകലം ദൂരം എന്ത് ചെയ്യും, ട്രാവൽ ചെയ്തോളും. അതേസമയം എന്ത് ചെയ്യും, ഈ ഒരു വലിയ സർക്കിളിനെ ഒരു പ്രാവശ്യം ട്രാവൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച എന്ത് ചെയ്യും, അത് ഇവിടെ മുതൽ ഇവിടം വരെ എന്ത് ചെയ്യും, ട്രാവൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യും. അത് തന്നെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത്ര പോകും, അടുത്ത ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പോകും, അടുത്ത ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പോകും, പതുക്കെ പതുക്കെ ട്രാവൽ ചെയ്യും. അതേസമയം ഇതാണെങ്കിലോ, ഇതെന്ന് വെച്ചാൽ വലിയ ഡയമീറ്റർ ആണ് അല്ലേ, ഈ വലിയ ഡയമീറ്റർ ആണ്. അത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ദൂരം പോകും അല്ലേ. ഇത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പോകും, അടുത്ത പ്രാവശ്യം ഇത്രയും പോകും, മൂന്ന് പ്രാവശ്യം ഇത്രയും പോകും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് പോയി പതുക്കെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അതേസമയത്ത് ഇത് എന്ത് ചെയ്യും, ഇതും എന്ത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തും. ഒരു ടയറേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, ഇനി ഇവിടെ ഒരെണ്ണമുണ്ട്. ട്രാക്കിൻ്റെ ഒരു മോഡലും അതുപോലെ ട്രെയിനിൻ്റെ ഒരു പെയർ ഓഫ് വീൽസ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി ഞാൻ ഒരു ഉണ്ടാക്കിയ മോഡലാണ്. അപ്പോൾ അതിൽ ഫ്രസ്റ്റം ഓഫ് എ കോണാണ്, ഇവിടെ ഡയമീറ്റർ കൂടുതലായിരിക്കും, ഇവിടെ ഡയമീറ്റർ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഡയമീറ്റർ കൂടുതൽ ഡയമീറ്റർ കുറവായിരിക്കും. അറ്റം മുതൽ ഏകദേശം ഇവിടം വരെ എന്താണ് സ്ട്രെയിറ്റ് പോവുകയാണ്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് എന്താണ് വീണ്ടും കർവാണ്, ഇവിടെയും കർവ്, അതുപോലെ ഇവിടെ ഇത്രയും കർവ്. വീണ്ടും എന്താണ് ഇത് കഴിഞ്ഞാൽ വീണ്ടും സ്ട്രെയിറ്റാണ്. ഇപ്പോൾ രണ്ട് ഇതും സ്ട്രെയിറ്റ് ട്രാക്കാണ്, ഇതും എന്താണ് സ്ട്രെയിറ്റ് ട്രാക്കാണ്. ഇനി രണ്ടിൻ്റെ ഇടയ്ക്കാണ് എന്തുള്ളത് കർവുള്ളത്.
അപ്പോൾ ഈ സ്ട്രെയിറ്റ് ട്രാക്കിൽ ഇവിടുത്തെ ഈ എഡിറ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ എൻഡ് മുതൽ ഈ റെയിലുള്ള ദൂരം, ഈ ദൂരവും അതുപോലെ തന്നെ ഈ എൻഡ് മുതൽ ഈ വീലിൻ്റെ എൻഡ് മുതൽ റെയിലുള്ള ദൂരം ഇത്രയും ദൂരം എന്താണ് ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കിയറിയാം, ഒന്ന് നോക്കിക്കോളൂ. അതുകൊണ്ട് ഈക്വലായിട്ട് ഈ ദൂരവും ഈ ദൂരം എന്തായിരിക്കും? ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും, കണ്ടില്ലേ? പക്ഷേ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് കർവ്ഡ് കൂടെ, കർവ്ഡ് പാത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റ് കർവ്ഡ് പാത്തിൽ കൂടെ ട്രാവൽ ചെയ്താലും നമ്മൾ അവിടെ എന്തുണ്ടാവും? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നോക്കി അറിയാം, രണ്ട് റെയിൽ ഉണ്ടല്ലേ, ഇത് ഔട്ടർ റെയിലാണ്, ഇതെന്താണ്? ഇത് ഇന്നർ റെയിൽ. സെൻറ്റർ എവിടെ? അകത്തോട്ടായിരിക്കും സെൻറ്റർ. അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും? ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അങ്ങോട്ടോട്ട് വെച്ചാൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ, പുറത്തോട്ട്. അപ്പോൾ ഈ റെയിലിന് ഈ ഒരു ആക്സിലിന് എന്ത് ചെയ്യും? ഒരു ഔട്ട്വേർഡ് പുഷ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്നത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കർവ്ഡ് പാത്തിൽ കയറുമ്പം ഇങ്ങോട്ട് വെളിയിലോട്ടൊരു തള്ളലുണ്ടാവും, ഇങ്ങനെ ആവും, കണ്ടോ? ഈ പൊസിഷനിലാവും. അപ്പോൾ നമുക്ക് നോക്കിയറിയാം ഈ ഒരു വീലിൻ്റെ ഇന്നർ എഡ്ജ് മുതൽ ഈ റെയിൽ വരെയുള്ള ദൂരം എന്താ ഏകദേശം കോയിൻസൈഡ് പോലെ ആയി അല്ലേ. അപ്പോൾ അത് വളരെ കുറഞ്ഞ്. പക്ഷേ ഇവിടെ നോക്കി ഈ വീലിൻ്റെ ഇവിടുത്തെ ഈ റൈറ്റ് സൈഡിലുള്ള വീലിൻ്റെ ഇന്നർ എഡ്ജ് മുതൽ ഈ റെയിൽ വരെയുള്ള ദൂരം എന്ത് ചെയ്യും? ഒരുപാട് കൂടി. നേരത്തെ മുൻപ് എങ്ങനെയായിരുന്നു? പാരലൽ ട്രാക്കിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഈ ഡിസ്റ്റൻസും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായി? സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എന്തായി? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഔട്ട്വേർഡ് പുഷ് ഉണ്ടായി, അത് കാരണം ഇവിടുത്തെ ഡിസ്റ്റൻസ് വളരെ കുറയുകയും ചെയ്തു, ഇവിടുത്തെ ഡിസ്റ്റൻസ് കൂടുകയും ചെയ്തു. ബസ്, ലോറി, കാർ എല്ലാത്തിലും എന്തുണ്ട്? ഇവിടെ ഈ ആക്സിലിൻ്റെ ഇവിടെ എന്തുണ്ട്? ഒരു ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡിഫറൻഷ്യൽ. ആ ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഈ ഔട്ടർ വീലിനെയും അതുപോലെ തന്നെ ഇന്നർ വീലിനെയും എന്ത് ചെയ്യും? ഡിഫറൻറ്റ് സ്പീഡ്സിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്കറിയാം ഈ ഒരു ഔട്ടർ വീൽ, ഈ ഔട്ടർ വീലിന് ഇവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അല്ലെ, ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിൽ ഇവിടെ എത്തുള്ളൂ. അതേസമയം ഈ ഇന്നർ വീൽ, ഈ ഇന്നർ വീലിന് ഇവിടെ എത്തണമെങ്കിലോ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്, ഒരു ശകലം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. അപ്പം നമ്മുടെ സാധാരണ ഓട്ടോമൊബൈൽസിലൊക്കെ ഈ ഡിഫറൻഷ്യൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ഔട്ടർ വീലിനെ പിടി നല്ല സ്പീഡിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? കറങ്ങും. ഔട്ടർ വീൽ പെട്ടെന്നും കറങ്ങും, ഇന്നർ വീൽ എന്ത് ചെയ്യും? പയ്യേയും കറങ്ങും അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇത്രയും ഡിസ്റ്റൻസ് പെട്ടെന്ന് ഓടിയെത്തും. പക്ഷേ ഇതാണെങ്കിലോ, ഇതാണെങ്കിൽ പതുക്കെ കറങ്ങുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? പതുക്കെ കറങ്ങി കറങ്ങി. അപ്പോൾ ഈ ഔട്ടർ വീല് ഇവിടെ എത്തുന്ന അതേ സമയത്ത് എന്ത് ചെയ്യും? ഇന്നർ വീല് ഇവിടെ എത്തും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും? ഈ സാധാരണ നമ്മുടെ ബസ് ലോറി കാർ അതേപോലെയുള്ള ഓട്ടോമൊബൈൽസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനാണ്, ട്രെയിനിൻ്റെ ആക്സിലാണ്, ആക്സിൽ വിത്ത് ടു ടയർ. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് വെച്ചാൽ ഈ ബസ്സിലും ലോറിയിലും പോലെ എന്ത് ചെയ്യില്ല, ഇവിടെ ഡിഫറൻഷ്യലും അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ഒരുമിച്ച് ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. ഇതിൻ്റെ സ്പീഡും ഈ ആക്സിലിൻ്റെ സ്പീഡും ഈ വീലിൻ്റെ സ്പീഡും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെയിം സ്പീഡിൽ, യുണീക്ക് സ്പീഡിൽ കറങ്ങിയാൽ എന്ത് ചെയ്യില്ല? ഇവിടുത്തെ ഈ ഒരു ടയർ ഇവിടെ എത്തുന്ന സമയത്തായിരിക്കില്ല ഇത് എന്ത് ചെയ്യുന്നത്? ഇവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ സ്കിഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പർപ്പസ്ഫുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ട്രെയിനിൻ്റെ വീൽ ഡിസൈൻ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഫ്രസ്റ്റം ഓഫ് എ കോൺ അല്ലെങ്കിൽ കോണിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഔട്ടർ വീലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്നർ വീലും ശ്രദ്ധിക്കുക. ഇതേ സെയിം ലെവലിലത്തെ എത്ര ഡിസൈൻസ് എടുക്കാൻ നമുക്ക് നോക്കാം. കണ്ട, ഇത് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞത്തുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാലോ, ഇന്നർ വീലെന്ന് വെച്ചാൽ ഒരു ശകലം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. കുറവാണ് അല്ലേ. ഇവിടെ വീലിൻ്റെ വലിയ ഡയമീറ്ററാണ് എന്ത് ചെയ്യുന്നത്? റെയിലിനോട് കോൺടാക്റ്റ് ഉള്ള അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഈ ഔട്ടർ എഡ്ജിൽ ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണെങ്കിലും വീലിൻ്റെ ഡയമീറ്റർ വലുതായത് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? കറങ്ങിയെത്തും. അതേസമയം ഇവിടെ നമുക്ക് നോക്കിയറിയാം ഇവിടുത്തെ എന്താണ്, ഈ റെയിലിൻ്റെ മുകളിലിരിക്കുന്ന വീലിൻ്റെ ഡയമീറ്റർ കുറവ് ചെറുതാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഡിസ്റ്റൻസും ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ഈ ചെറിയ ഡയമീറ്ററുള്ള സർക്കിൾ എന്ത് ചെയ്യും? കറങ്ങി ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ ഈ രണ്ട്, ഇത് എത്ര സമയം എടുത്ത് ഇവിടെ എത്തുന്നോ അതേ സമയം തന്നെ ഇത് എന്ത് ചെയ്യും? ഇവിടെ എത്തും. സ്ട്രെയിറ്റ് ട്രാക്കിലായി അല്ലേ, കർവ്ഡ് ട്രാക്കിൽ കൂടെ കഴിഞ്ഞ് ഇനി എന്തായി? സ്ട്രെയിറ്റ് ട്രാക്കായി. ഇനി പഴയതുപോലെ എന്തായി? ഈ എഡ്ജ് ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടെ.